ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതായത് വലിയ മരങ്ങൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ, തൈ നടുമ്പോൾ നമുക്കറിയാത്ത കാര്യമാണ്, അത് കായ്ക്കുന്ന ആൺമരമാണോ പെൺമരമാണോ എന്ന് അറിയാത്ത തരത്തിലുള്ള മരങ്ങളുണ്ട്. അതായത് നമ്മൾ കാണിക്കുന്ന ജാതി തൈകൾ, അല്ലെങ്കിൽ റംബൂട്ടാൻ, അതുപോലെ നമ്മൾ കുടംപുളി വയ്ക്കുന്നത്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ അത് കായ്ക്കുമോ എന്ന് നമുക്ക് തൈ നടുമ്പോൾ അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഗ്രാഫ്റ്റ് തൈ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ മുളച്ചു വരികയോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കായ് നട്ടിട്ട് ഉണ്ടാകുന്ന ചെടികൾ അത് ആണാണോ പെൺമരമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങൾ വളർന്ന് ഒരു സ്റ്റേജിലെത്തി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക അത് ആൺമരമാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഇത് ഒരു ജാതി ചെടിയാണ്. ഇത് ഏകദേശം വലുതായി കുറച്ച് വലുപ്പമായി കഴിഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ പൂവ് ഉണ്ടായി, അതിൽ കായില്ലാതാവുമ്പോഴാണ് നമുക്കത് ആൺജാതിയാണ്, അത് നമുക്ക് പിന്നീട് അതിൽ കായ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കത് ഫീൽഡ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഈ വലിയ മരത്തിൻ്റെ തടിയിൽ തന്നെ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്ത് അതിനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലൊരു പെൺമരമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഒരു പെൺമരത്തിൻ്റെ നമ്മളൊരു കമ്പ് ഇതിൻ്റെ അകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു മരത്തിനെ ഉപയോഗപ്രദമാക്കി മാറ്റാം, അല്ലെങ്കിൽ അത് നമുക്കത് വേസ്റ്റാണ്, അല്ലെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ സ്ഥലം മെനക്കെടുത്തി നിൽക്കുകയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് ഈ ഒരു മരത്തിൻ്റെ മെയിൻ ആരും കാണുന്ന വണ്ണമുള്ള തടിയുണ്ടല്ലോ, അതിൻ്റെ അവിടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പ്രൂണിങ് നൈഫ് ഉപയോഗിച്ച് ഇതൊരു നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ജാതിയുടെ തണ്ടാണ്. ഇപ്പം നമുക്കിതിൻ്റെ ഈ ഒരു പോർഷനാണ് ഒട്ടിക്കാനുള്ളത്. അപ്പം നമുക്കിതിൻ്റെ ടോപ്പിലുള്ള ഈ ഒരു ചില്ലകളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്കത് നമുക്ക് പതുക്കെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെയുള്ള ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നമ്മൾ ഈ ഒട്ടിക്കാൻ പോകുന്ന ഭാഗം, അതായത് ഇതിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മളിതിൻ്റെ ഒന്ന് ഇത് കൂർപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഒരു ആപ്പ് പോലെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിസറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്, കണ്ടോ? ഇത് ഇതുപോലെ നല്ല വീതി കുറഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒട്ടിക്കുന്ന മരത്തിൻ്റെ അകത്തേക്ക് ഇതിലിവിടെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയ ഒരു ഒരു വെട്ട് പോലെ നമ്മൾ ഇടുകയാണ് ഇവിടെ. എന്നിട്ട് ഇതിൻ്റെ തൊലിയാണ് നമ്മൾ ഈ തൊലിയിൽ കാണുന്ന ഒരു വര പോലെ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ ഈ തൊലിയുടെ ഈ ഭാഗം നമുക്ക് ഇത് അടർത്തിയെടുക്കാൻ പറ്റും. അടർത്തി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ അടർത്തി എടുത്തതിൻ്റെ അകത്ത് ഈ ആപ്പ് പോലെ നമ്മളാക്കിയിട്ടുള്ള ഈ ഒരു തല ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊലി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളിതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രാഫ്റ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പ് ഉപയോഗിച്ചിട്ട് നല്ല ശക്തിയിൽ നമ്മൾ കുറച്ച് ശക്തിയിൽ വരിഞ്ഞ് കെട്ടുക. അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്
പിന്നെ അതിൽ വെള്ളവും അതുപോലെ പിന്നെ പുറമേ നിന്നുള്ള വസ്തുക്കളൊന്നും ഇതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുന്നത്. നന്നായി പ്രസ്സായി അതിൽ ചേർന്നിരിക്കണം, എന്നാലേ അതിൻ്റെ ഗ്രാഫ്റ്റ് വിജയിക്കുള്ളൂ. നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി വെള്ളമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കടക്കില്ല. നമുക്കിതൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും ഇത് പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ വാടാതെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പ്രായമായിട്ടുള്ള ജാതികൾ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഈ ഒരുപാട് പ്രായമായിട്ടുള്ള ജാതി നമുക്ക് ചില സമയത്ത് ഒട്ടിക്കാൻ പറ്റാതെ വെട്ടിക്കളയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഫീൽഡ് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരു തണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചത്. ഇതുപോലെ നമുക്ക് മൂന്നോ നാലോ തണ്ടുകൾ ചുറ്റും വെച്ചിട്ട് പിടിക്കുന്നത് നിർത്താവുന്നതാണ്, ബാക്കിയുള്ളത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഈ കാണുന്ന ഒരു ജാതി നമ്മൾ ഇതുപോലെ കുറച്ച് വലുപ്പത്തിലെത്തിയതിന് ശേഷം ഒട്ടിച്ചെടുത്തിട്ടുള്ള ഒരു ജാതി തൈയാണിത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അത് വലുതായി നന്നായിട്ട് കായ്ഫലം ഉണ്ടായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫലവൃക്ഷങ്ങളെ നമുക്ക് കായ്പിടുത്തം ഇല്ലാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആൺമരമായിട്ട് നിൽക്കുന്ന ചെടികളെയൊക്കെ നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് നല്ല കായ്ഫലമുള്ള നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള കായ് ഫ്രൂട്ട്സൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് റംബൂട്ടാൻ, അതുപോലെ മാംഗോസ്റ്റിൻ, അങ്ങനെ മാംഗോസ്റ്റിൻ അത്രയ്ക്ക് പറ്റില്ല, റംബൂട്ടാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മാവുകൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ഫീൽഡ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പരിധിവരെ ഒരുപാട് വണ്ണമുള്ള മാവുകളല്ല, പക്ഷേ ചെറിയ മാവുകളെയൊക്കെ നമുക്കിതുപോലെ ഫീൽഡ് ഗ്രാഫ്റ്റ് ചെയ്ത് കായ്ഫലമുള്ള മാവിൻ്റെ ഒട്ട് ഈ ബഡ്ഡിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കമ്പ് വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരുപാട് സമയമൊന്നും ഇതിനാവശ്യം വരില്ല. 2 വർഷം, ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന മരം 3 വർഷമാണ് ആയിട്ടുള്ളത്. ഇത് ഒരു 1.5 വർഷം ആകുമ്പോഴത്തേക്കും ഇത് കായ്ച്ചു തുടങ്ങി. കാരണം ഇതിൻ്റെ തണ്ട് അല്ലെങ്കിൽ ആ തടി കാണുന്നത് നല്ല കട്ടിയുള്ളതായിരുന്നു, നല്ല വണ്ണമുള്ളതായിരുന്നു. അപ്പോൾ അതിനെ നല്ല വളവും വലിച്ചെടുക്കാനും അതുപോലെ വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതലുള്ള ഒരിതാണ്. അതുകൊണ്ടാണ് അത് മൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കായുണ്ടാവുന്നത്. അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കായുണ്ടാവും. അതായത് 1 വർഷം 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ് പിടിക്കുന്നതായിട്ട് കാണാം, ഗ്രാഫ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഒരു മഴ ഉള്ള സമയം അല്ലെങ്കിൽ മഴക്കാരൊക്കെയുള്ള ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, ആ ഒരു ക്ലൈമറ്റിലാണ് നമ്മളത് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെടികൾക്ക് വാട്ടമൊന്നും ഇല്ലാത്ത സമയത്ത്, അതായത് അവർക്ക് വെള്ളവും അതുപോലെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി നല്ല പോലെയുള്ള സമയത്താണ് ആ ഒരു ഈർപ്പം, ഒരു ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഈ ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടുക.
പലപ്പോഴും നമ്മൾ വേനൽക്കാലത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടാൻ പ്രയാസമാണ്. അതേസമയം നമുക്ക് മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ജാതി കൃഷി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ പെൺജാതി, ആൺജാതി അങ്ങനെ രണ്ട് തരത്തിലുള്ള ജാതി തൈകളാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺജാതി മരങ്ങൾ മാത്രമേ നന്നായിട്ട് ഇതുപോലെ കായ് പിടിക്കുകയുള്ളൂ. ആൺജാതി മരങ്ങൾ കായ് പിടിക്കില്ല. കായ് പിടിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊന്നൊരു പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ കായ്കൾ നല്ല പോലെ ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വളർത്തുന്നത് ഗുണമൊന്നുമില്ല. കാരണം അതില് നമുക്ക് കായ്ഫലം ലഭിക്കാറില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു പെൺജാതി മരത്തിൽ നിന്നും ആൺജാതി മരം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ അത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതില് കുറവാണ്. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപാട് വളർച്ച അല്ലെങ്കിൽ ഒത്തിരി വണ്ണമുള്ള മരങ്ങളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഈ ഒരു പുറംതൊലി ഒരുപാട് കട്ടിയുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പിടിച്ചു കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഒരു പരിധി വിട്ടുള്ള മരങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൽ നിന്ന് പിന്നീട് വളർന്നു വരുന്ന ഒരു മുകളിലേക്ക് വളർന്നു വരുന്ന ഒരു തണ്ടിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ മെയിൻ തടിയിൽ ചെയ്യാതെ തന്നെ അതിൽ നിന്ന് മുകളിലോട്ട് വളർന്നു വരുന്ന ഒരു ശാഖയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേർ പ്രത്യേകിച്ച് ജാതിയിലൊക്കെ ചെയ്യുമ്പോൾ മുകളിലോട്ട് പോകുന്ന ഒരു ശാഖയിൽ തന്നെ ചെയ്യണം. അതേസമയം മാവ് അങ്ങനെയുള്ളതിൽ അങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല. നമുക്ക് ഏത് കൊമ്പ് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെടിക്ക് നല്ലപോലെ ജലസേചനം ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇത് താഴ്ന്ന് വലിച്ചെടുക്കുന്ന വെള്ളം അത് ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈയിലേക്ക് കിട്ടുന്നത് കൊണ്ട് പിടിച്ച് നല്ലപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്തത് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഒട്ടിക്കുന്ന ഒരു കമ്പുണ്ടല്ലോ, അതിൽ ഇലകൾ പലരും ഇല കളയാറുണ്ട്. ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ചും കൂടി പിടിക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. കാരണം അതിൻ്റെ ഇലകളൊന്നും വളരാനുള്ള ഒരു അല്ലെങ്കിൽ അത് വലിച്ചെടുക്കാനുള്ള ഇലകൾക്ക് നിൽക്കുന്നതിനുള്ള വെള്ളം നമുക്ക് ചിലപ്പോൾ തായ് തടിയിൽ നിന്ന് കിട്ടുകയില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇലകൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി വയ്ക്കുന്ന ആ ഒരു പെൺമരത്തിൻ്റെ തൈ ആ ഒരു ശിഖരത്തിൻ്റെ മുകളിലുള്ള ഇലകളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ സ്റ്റെം മാത്രം, അതിൻ്റെ ഒരു കമ്പ് മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ ഇലകൾ ഗ്രാഫ്റ്റ് പിടിച്ച് കഴിയുമ്പോൾ അതിൽ പുതിയ ഇലകൾ അതിൽ നിന്ന് കിളിർത്ത് വന്നോളും. അപ്പോൾ അങ്ങനെയും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഫീൽഡ് ഗ്രാഫ്റ്റിങ്ങിന് അതിൻ്റെ കമ്പ് അല്ലെങ്കിൽ മുകുളം മാത്രം നമ്മൾ അടർത്തിയെടുത്ത് ഒട്ടിക്കുന്ന രീതിയുണ്ട്. നമ്മളത് പരീക്ഷിക്കുക. ഇതിൽ കുറച്ച് മരങ്ങൾ നമ്മൾ അങ്ങനെയാണ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഒരു വിജയിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ അത് ഒരുപാട് പ്രായമായിട്ടുള്ള മരങ്ങളിൽ സക്സസ് റേറ്റ് വളരെ കുറവാണ്. പിന്നീട് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ, അത് പ്രത്യേകിച്ച് ചില മരങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട സമയമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മഴയുള്ള സമയത്ത് ചെയ്യുമ്പോഴാണ് ജാതി മരങ്ങളിൽ ഗ്രാഫ്റ്റ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കൂടുതലുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അതിൻ്റെ മുകളിലൊരു കവറിലോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ഒരു കടലാസോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടി ഒരു കവറിൻ്റെ മുകളിൽ കൂടി ഒരു മൂടിയിട്ട് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിൽ കൂടി ഒന്ന് മൂടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ അകത്ത് ഒരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഈർപ്പം കൂടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് പെട്ടെന്ന് ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തണ്ടിൻ്റെ മുകളിലായിട്ട് അധികം ഇളകാത്ത രീതിയിൽ കെട്ടി വയ്ക്കുക. ഒരു കവറിൽ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ടിട്ട് അതുകൊണ്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിനെ മൂടിയിട്ട് കഴിഞ്ഞാൽ അത് ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടാൻ കുറച്ചുകൂടി സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതികളിൽ നമുക്ക് കായ്ക്കാതെ നിൽക്കുന്ന ആൺമരങ്ങളെ ജാതി, മാവ്, സപ്പോട്ട, അതുപോലെ ഇങ്ങനെ എല്ലാ റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള മരങ്ങളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത്
പെൺമരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ നിൽക്കുന്ന മരങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കുക, വിജയിപ്പിക്കുക. അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കായ്ക്കാതെ നിൽക്കുന്ന മരങ്ങളെ നമുക്ക് ഫലപുഷ്ടിയുള്ളതാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.